സന്യാസ വേഷത്തിൽ മാധ്യമങ്ങളിൽ വന്ന് വാചക കസർത്ത് നടത്തി കുർബാന മധ്യേ ഇറങ്ങിപ്പോക്ക് നടത്തിയ സന്യാസ വേഷധാരികളോട് ഒരു വിശ്വാസിയുടെ മറുപടി. ഞങ്ങളോ ഞങ്ങളുടെ കുടുംബത്തിൽ ഉള്ളവർ ആരുമോ തന്നെ പ്രണയക്കണികളിലോ ലഹരിക്കണിയിലോ കുടുങ്ങിയിട്ടില്ല. അതിനാൽ ഇന്ന് സമൂഹം നേരിടുന്ന വലിയൊരു പ്രശ്നം ഞങ്ങളെ ബാധിക്കുന്നതേ അല്ല എന്ന് പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ സന്യസ്തരായ നിങ്ങൾ മറന്നുപോകുന്ന പച്ചയായ യാഥാർത്ഥ്യം, ബ്രഹ്മചര്യ വ്രതത്തിലൂടെ ലോകം മുഴുവൻ ഒരു കുടുംബമായി കാണേണ്ടവർ സ്വാർത്ഥതയിലേക്ക് ചുരുങ്ങിപ്പോവുക എന്നതാണ്. സമൂഹത്തിൽ പതിയിരിക്കുന്ന ഒരു വിപത്തിനെ സ്വന്തം മക്കൾക്ക് ചൂണ്ടിക്കാണിക്കുക എന്നത് വിവേകിയായ ഒരു അപ്പന്റെ ധർമ്മമാണ്. ഒരു മെത്രാനെ സംബന്ധിച്ച് അതൊരു രൂപത മുഴുവനും, ഒരു വൈദികനെ സംബന്ധിച്ച് ഇടവകയും തന്റെ അജപാലന ശുശ്രൂഷയ്ക്കും ജാഗ്രതയോടെയുള്ള സൂക്ഷ്മതിനും ഏൽപ്പിക്കപ്പെട്ടതാണ്. അതിനാൽ ഇരുണ്ട വഴിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇരിക്കുന്ന വിപത്തുകളെ കണ്ടെത്തി വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. കഴിഞ്ഞ 2000 വർഷങ്ങളായി ആയിരക്കണക്കിന് വൈദികരും മെത്രാന്മാരും മാർപ്പാപ്പന്മാരും ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി അങ്ങോട്ട് തുടരുന്നതും അത് തന്നെയാണ്. സഹോദരിമാരെ, സമർപ്പിതയായ ഒരു വ്യക്തി തിരുസഭയുടെ ഹൃദയമാണ് എന്ന സത്യം ആദ്യം തിരിച്ചറിയുക. മാത്രമല്ല, നീ ഒരു സമർപ്പിത ആണെങ്കിൽ നിനക്ക് ചുറ്റുമുള്ള അനേകായിരങ്ങളെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കുവാനുള്ള ഉത്തരവാദിത്വവും കടമയും ഏറ്റെടുത്തവളാണ് നീ. അതിനാൽ തന്നെ സമർപ്പിതർക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ തിരിച്ചറിവ് ഉണ്ടാകൂ. തിരിച്ചറിവ് ഉണ്ടായെങ്കിൽ മാത്രമേ തിന്മയിൽ നിന്ന് തിരിച്ചു നടക്കാനും നന്മയിലൂടെ മുന്നേറുവാനും പ്രാപ്തരാവുകയുള്ളൂ. സഹോദരിമാരെ, പരിശുദ്ധവും പരിപാവനവുമായ അർപ്പണ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ സമർപ്പിതരും ഇന്ന് സമൂഹത്തിൽ തങ്ങളെ കാത്തിരിക്കുന്ന ചതിക്കുഴികളെ കുറിച്ച് കൂടുതൽ ബോധവാന്മാർ ആകേണ്ടത് അത്യന്താപേക്ഷിതമല്ലേ? ആധുനികത മുൻപോട്ട് കുതിക്കുമ്പോഴും സന്യസ്തരുടെ മേലും കണ്ണുവെച്ച് വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് എന്നത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ വിശ്വാസികൾക്ക് അത് വ്യക്തമാണ്. സോഷ്യൽ മീഡിയ, റീചാർജ് കടകൾ, ഷോപ്പിംഗ് മാളുകൾ തുടങ്ങി വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള ചതിക്കുഴികൾ ചുരുക്കം ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. പവിത്രമായ വിവാഹത്തിലേക്കും കുടുംബജീവിതത്തിന്റെ മഹത്വത്തിലേക്കും നയിക്കപ്പെടേണ്ടിയിരുന്ന പ്രണയബന്ധങ്ങൾ മലിനമാക്കിയത് ആരാണ്? പ്രണയങ്ങളെ മറയാക്കി യുവ സ്ത്രീകളെ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും എത്തിച്ചത് ആരാണ്? തീവ്രവാദത്തിന്റെ ഇരകളാക്കപ്പെട്ട മക്കളെ ഓർത്ത് ഒരായുസ് മുഴുവൻ കണ്ണീരൊഴുക്കുന്ന മാതാപിതാക്കളെ എന്തു പറഞ്ഞ് ആരാശ്വസിപ്പിക്കും? ലഹരി കലർത്തിയ മധുരമൂറിയ ഐസ്ക്രീമുകളും ജ്യൂസും ചോക്ലേറ്റും മുട്ടായികളും നൽകി സ്കൂൾ കുട്ടികൾ മുതൽ അനേകായിരം യുവജനങ്ങളെ കെണികളിൽ വീഴ്ത്തി ആ പാവങ്ങളുടെ ജീവിതം പിച്ചിച്ചീന്തുകയും ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്നവർ ആരാണ്? മുകളിൽ പറഞ്ഞിരിക്കുന്ന ഭയാനകമായ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുവാനോ അവയ്ക്കെതിരെ നടപടികൾ എടുക്കാനോ നമ്മുടെ ഭരണാധികാരികളോ നിയമപാലകരോ ഒരു ചെറുവിരൽ പോലും അനക്കില്ല. ഇത്തരം ഗൗരവമേറിയ വിഷയങ്ങൾ സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കേരളത്തിലെ മാധ്യമ മേലാളന്മാരും വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരും ഒന്നും ചെയ്യില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. കാരണം അതെല്ലാം അവരുടെ നിലനിൽപ്പിന്റെയും സ്ഥാനമാനങ്ങളുടെയും പ്രശ്നമാണ്. എത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും തെറ്റുകൾ തെറ്റു തന്നെയാണ്. ലോകത്തിന്റെ മനസാക്ഷി ആയിരിക്കുക എന്നത് തിരുസഭയുടെ ധർമ്മമാണ്. മതസൗഹാർദ്ദത്തിന്റെ മഹിമയിൽ മതിമറന്ന നിഷ്കളങ്കരെ പറ്റിച്ച് ചില സംഘടനകളും ഗ്രൂപ്പുകളും വ്യക്തമായ അജണ്ടകളോടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പണിതുയർത്തിയ ചതിക്കുഴികൾ തിരിച്ചറിയാൻ അല്പം വൈകിപ്പോയി എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പ്രാവുകളെ പോലെ നിഷ്കളങ്കർ ആയിരിക്കുവാനും സർപ്പങ്ങളെ പോലെ വിവേകികൾ ആയിരിക്കുവാനും കാലത്തിന്റെ അടയാളങ്ങൾ വിവേചിച്ചറിയാനും നമ്മോട് ആവശ്യപ്പെട്ട ക്രിസ്തുവിന്റെ അനുയായികൾക്ക് ഒരിക്കലും കണ്ണടച്ച് ഇരുട്ടാക്കാൻ സാധിക്കില്ല. ഏത് മതത്തിലും നല്ല മനുഷ്യരും തീവ്രവാദ ചിന്താഗതിക്കാരുമുണ്ട്. നന്മയിൽ ചിരിക്കുന്നവരുടെ മൗനം തീവ്ര ചിന്താഗതിക്കാർ മുതലെടുക്കുമ്പോൾ ആണ് മതസൗഹാർദ്ദത്തിന്റെ താളത്തിന് കോട്ടം സംഭവിക്കുക. ഒരു സഭയിലെ ഏതാനും ചിലർ അല്ലെങ്കിൽ ഏതാനും സംഘടനകൾ എന്ന് എടുത്തു പറഞ്ഞ മെത്രാനെ കല്ലെറിയുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് ഒന്ന് വിചിന്തനം നടത്തിയ ശേഷം നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. തോളോട് തോൾ ചേർന്ന് നടക്കുന്നവരുടെ ഇടയിൽ ഭിന്നിപ്പിന്റെ വിത്ത് പാകിയ സംഘടനകളെയും ഗ്രൂപ്പുകളെയും നേർവഴിക്ക് നടത്തുകയും പരസ്പര വിശ്വാസത്തിന് ഏറ്റ മുറിപ്പാടുകൾ ഉണക്കാൻ വേണ്ട തൈലം പൂശുകയും ചെയ്തില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. ഒരു വിശ്വാസി. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.